വെൽക്കം ടു ഗരം മസാല, ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ്. പലരും എന്നോട് ചോദിക്കാറുള്ളതാണ്, ഏത് ടൈപ്പ് ഓവൻ വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന്. അതായത് ഒ ടി ജി, മൈക്രോവേവ് അല്ലെങ്കിൽ കൺവെൻഷണൽ. നമ്മൾ ഓവൻ സെലക്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കണം. അതിനനുസരിച്ച് വേണം ഓവൻ വാങ്ങിക്കാൻ. ഓവന്റെ പ്രൈസും കുക്കിംഗ് മെത്തേഡും മാറ്റമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലെ സ്പേസ്, നമ്മുടെ ബഡ്ജറ്റ്, ഇതുകൂടെ കണക്കാക്കി വേണം ഓവൻ സെലക്ട് ചെയ്യാൻ. കൺവെൻഷണൽ ഓവൻ റേഡിയന്റ് ഹീറ്റ് ഉപയോഗിച്ച് ചൂടാകുന്നതാണ് കൺവെൻഷണൽ ഓവൻ. അതായത് ബർണേഴ്സ്, ഹീറ്റിംഗ് എലമെന്റ്സ് ഇവയെല്ലാമാണ് ഇതിൽ ചൂടാകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കൺവെൻഷണൽ ഓവൻ ചൂടാകുന്നതിന് വേണ്ടി ഫാനോ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനോ ഒന്നും ഉപയോഗിക്കുന്നില്ല. സാധാരണ കുക്കിംഗ് റേഞ്ചിന്റെ കൂടെ വരുന്നത് കൺവെൻഷണൽ ഓവനാണ്. കുക്കിംഗിനും ബേക്കിങ്ങിനുമെല്ലാം നമുക്കിത് ഉപയോഗിക്കാം. കൺവെക്ഷൻ ഓവൻ, ഫാൻ അസിസ്റ്റഡ് ഓവൻ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ചൂടുള്ള വായു സഞ്ചാരത്തിന് വേണ്ടി ഈ ഓവനിൽ ഫാനാണ് ഉപയോഗിക്കുന്നത്. കൺവെക്ഷൻ ഓവനിൽ ചൂട് ഭക്ഷണ പദാർത്ഥങ്ങളുടെ മുകളിൽ ഒരുപോലെ വ്യാപിപ്പിക്കും. അതുകൊണ്ട് തന്നെ കൺവെക്ഷൻ ഓവനുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ കുറഞ്ഞ ടെമ്പറേച്ചറിൽ കുറഞ്ഞ സമയം കൊണ്ട് വേവിച്ചെടുക്കാൻ സാധിക്കും. മൈക്രോവേവ് ഓവൻ, ഇത് മൈക്രോവേവ് റേഡിയേഷൻ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഡൈ ഇലക്ട്രിക് ഹീറ്റിംഗ് മെത്തേഡിലൂടെയാണ് ഇതിലെ തെർമൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്നത്. ഗ്യാസ് സ്റ്റവ് ഉപയോഗിച്ച് വേവിച്ചെടുക്കുന്നതിന്റെ കാൽ ഭാഗം മാത്രം സമയം മതി മൈക്രോവേവ് ഓവനിൽ വേവിച്ചെടുക്കാൻ. ഈ ഓവനിൽ വെച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ മാത്രമേ ചൂടായി വരികയുള്ളൂ, ഓവൻ ചൂടാകുകയില്ല. ഫ്രോസൺ ഫുഡിനെ പെട്ടെന്ന് തന്നെ നമുക്ക് ചൂടാക്കിയെടുക്കാൻ സാധിക്കും. മൈക്രോവേവ് ഉപയോഗിച്ച് പാകം ചെയ്യുമ്പോൾ കുറഞ്ഞ അളവിലുള്ള ഓയിൽ മാത്രമേ ആവശ്യം വരികയുള്ളൂ. ബ്രൗണിംഗ് യൂണിറ്റ് ഇല്ലെങ്കിൽ ഈ ഓവൻ ഉപയോഗിച്ച് ബ്രൗണിങ്ങിനോ കാരമലൈസ് ചെയ്യുന്നതിനോ കഴിയുകയില്ല. ഡീപ് ഫ്രൈ ചെയ്യുവാനും മൈക്രോവേവ് ഓവനിൽ സാധിക്കുകയില്ല. മൈക്രോവേവ് ഓവൻ ഉപയോഗിക്കുന്നത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നെന്നും പറയപ്പെടുന്നുണ്ട്. മൈക്രോവേവ് കം കൺവെക്ഷൻ ഓവൻ. മൈക്രോവേവ് ഓവന്റെ കൂടെ തന്നെ കൺവെക്ഷൻ ഓവൻ ഓപ്ഷൻ കൂടെയുണ്ട് ഇങ്ങനെയുള്ള ഓവനിൽ. ഇതുപയോഗിച്ച് നമുക്ക് കേക്ക്, കുക്കീസ് ഇവയെല്ലാം ബേക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഗ്രില്ലിംഗ് ഓപ്ഷനോട് കൂടിയ ഓവനുകളും വരുന്നുണ്ട്. ഇവ ഉപയോഗിച്ച് നമുക്ക് ഗ്രിൽ ചെയ്യാനും സാധിക്കും. ഓവൻ ടോസ്റ്റർ ഗ്രിൽ, അതായത് ഒ ടി ജി, ഇതിൽ ഓൾഡ് ഫാഷൻഡ് ഫിലമെന്റ് കോയിലാണ് ചൂടാകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ടോസ്റ്റിംഗ്, ഗ്രില്ലിംഗ്, ബേക്കിംഗ് ഇവയ്ക്കെല്ലാം നല്ലൊരു ഓപ്ഷനാണ് ഒ ടി ജി. ഒ ടി ജിയും കൺവെൻഷണൽ ഓവൻ പോലെ തന്നെ കൂടുതൽ സമയമെടുക്കും. ഓരോരുത്തരുടെയും കുക്കിംഗ് പർപ്പസിനനുസരിച്ച് വേണം ഏത് ഓവൻ സെലക്ട് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ.